നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസും ചിത്രങ്ങളും നമ്മളെല്ലാവരും കണ്ടിരുന്നു. 21 വർഷത്തോളം ജയിലിൽ കിടന്ന മണിച്ചൻ ജയിൽ മോചിതനായ വാർത്തയും ചിത്രവുമാണ്. ഇതാണ് ആ ചിത്രം, നിങ്ങൾ കാണുന്ന ചിത്രം. മഞ്ഞ ഷാളൊക്കെയിട്ട് സ്വീകരിച്ചാണ് നിർത്തിയിരിക്കുന്നത്. ഏതാണ്ട് 31 പേരോളം വ്യാജമദ്യം കഴിച്ച് കൊല്ലപ്പെട്ട ഒരു സംഭവത്തിലെ നിരവധി പ്രതികളിൽ ഒരാളാണ് മണിച്ചൻ. കൂട്ടുപ്രതിയായിട്ട് കല്ലുവാതിക്കൽ താത്ത എന്ന മറ്റൊരു വനിതയുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ശിക്ഷിക്കപ്പെടാതെ പോയ കുറച്ച് പ്രതികളുമുണ്ട്. തീർച്ചയായിട്ടും അവർ രാഷ്ട്രീയത്തിലുള്ളവരാണ്. അന്ന് മണിച്ചൻ്റെ പറ്റുപടി ഡയറിയും മറ്റുമൊക്കെ വലിയ ചർച്ചയായിരുന്നു. പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, 21 വർഷത്തോളം ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങി വരുന്ന ഒരാൾക്ക് കൊലപാതക കേസിലാണ് അകത്തായത് എന്ന് ഓർക്കുക, കിട്ടുന്ന സ്വീകരണമാണ്. മനസ്സിലാക്കിയെടുത്തോളം അവിടുത്തെ പ്രാദേശിക SNDP ആളുകളാണ് ഇയാൾക്ക് ഈ ഷാളും കൊടുത്തിങ്ങനത്തെ. ഇത്രയും കാലം കേരളത്തിലെ ജനങ്ങൾക്ക് ആൾ ഏത് ഇനമാണ് എന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇതിൻ്റെ പേരിൽ ആ പാവം ഗുരുദേവനെ കൂടി പഴി കിട്ടാനുള്ള വകുപ്പാണ് അവർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. കാരണം എന്തിനെതിരെയാണോ ഗുരു മരണം വരെയും പറഞ്ഞുകൊണ്ടിരുന്നത്, അതേ കാര്യങ്ങൾ ചെയ്ത് വ്യാജമദ്യം ഉണ്ടാക്കി 31 പേരുടെ മരണത്തിനും ഇടയാക്കി 21 വർഷത്തോളം ജയിൽ ശിക്ഷയും കഴിഞ്ഞിട്ട് പുറത്തു വരുന്ന ഒരാൾക്ക് ആ ഗുരുവിൻ്റെ പേരിൽ, അതായത് SNDP ആളുകൾ പോയി സ്വീകരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു സന്ദേശമല്ല കേരള ജനതയ്ക്ക് കൊടുക്കുന്നത്. മുൻപ് നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ അവരുടെ എതിരാളികളെയൊക്കെ വെട്ടിക്കൊന്നതിന് ശേഷം ജയിലിൽ പോയിട്ട് പരോളോ അല്ലെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇതേപോലെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഏതാണ്ട് അതേ രീതിയിലായിപ്പോയത്. ശരി, സമ്മതിച്ചു, 21 വർഷത്തോളം അദ്ദേഹം ശിക്ഷ വാങ്ങി, ഒരുപക്ഷെ നല്ലതായി പുതിയൊരു ജീവിതത്തിലേക്കായിരിക്കും വരുന്നത്. പക്ഷേ അതിന് ഈ രീതിയിലുള്ള കോപ്രായങ്ങളല്ല കാണിക്കേണ്ടത്. അഥവാ ആ മനുഷ്യനെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണെങ്കിലും ഇങ്ങനെയല്ല അത് പ്രകടിപ്പിക്കേണ്ടത്. ഇങ്ങനെ പ്രകടിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമങ്ങൾ അത് ഒപ്പിയെടുക്കുകയും അവരത് വാർത്തയാക്കുകയും ചെയ്യും. മറ്റുള്ള ആളുകൾ, ജനങ്ങൾ ഏത് രീതിയിൽ അതിനെ എടുക്കും എന്ന സാമാന്യ ബോധവും ബുദ്ധിയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യത്തില്ലായിരുന്നു എന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാഴ്ചകൾ നല്ല സന്ദേശമല്ല ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇനി കേരളവും മാറുകയാണോ അതോ അവസാനം സത്യം മനസ്സിലാക്കി പ്രതികരിക്കുന്നതാണോ എന്നറിയില്ല. INLൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, ഖദീജ ടീച്ചർ എന്നാണ് അവരുടെ പേര്. അവരിന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. റിയലി എ ബ്ലെസ്സിങ് ഫോർ സം പീപ്പിൾ ഓഫ് അവർ ലാൻഡ്, ഐ അപ്രീഷിയേറ്റ് യു സാർ എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി മോദിയുടെ ചിത്രമാണ് ഇട്ടിരിക്കുന്നത്. 10 ലക്ഷം പേർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യപടിയായിട്ട് ഇന്ന് 75,000 പേർക്കോളം ജോലി കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചിത്രം ഇട്ടിട്ടാണ് മോദിയെ പ്രകീർത്തിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ തന്നെ പാർട്ടിയിലുള്ളവർ വിമർശനം ഉന്നയിച്ചേക്കാം, ഇവരിത് വൈകാതെ തന്നെ ആ പോസ്റ്റ് പിൻവലിക്കപ്പെട്ടേക്കാം. എന്നാലും നല്ലതിനെ നല്ലതാണ് എന്ന് പറയാൻ ചിലരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടല്ലോ. അതും ഈ പ്രബുദ്ധ നവോത്ഥാന കേരളം എന്നൊക്കെ പറയുന്നത് പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അവിടെ INL പോലെ ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു വനിത ഇതേപോലെ നല്ലത് പറയാൻ മുന്നോട്ട് വരുന്നു എന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന് ഒരു നല്ല സൂചന തന്നെയാണ്. ഇനി ഇന്ന് കണ്ണൂരിൽ ഒരു പ്രണയ പകയുടെ പേരിൽ ഒരു കൊലപാതകം നടന്നിരുന്നു. ഇപ്പോൾ പുതിയൊരു ഫാഷനായി മാറിയിട്ടുണ്ടിത്. ഒരിടയ്ക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കലായിരുന്നു. പ്രണയം നിഷേധിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ കുറേ കാലം പ്രേമത്തിലിരുന്നിട്ട് പിന്നെ ആ ആളെ വിട്ട് അടുത്ത ആളിലേക്ക് പോയാൽ പിന്നെ കൊന്നു തീർക്കുക എന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ നമ്മുടെ ചെറുപ്പക്കാർക്ക്. പക്ഷേ ഈ വ്യക്തി ഷൈജിത് മുരിക്കോലി എന്നാണ് ആളുടെ പേര്. ഫെബ്രുവരി 7, 2020 ഒരു പോസ്റ്റാണ്. ആളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിടുന്നത്. ദേഷ്യം നമ്മുടെ ദുർബലതയാണ്, ക്ഷമയും വിവേകവുമാണ് ദേഷ്യത്തിനുള്ള മറുമരുന്ന്. ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഉടൻ നടപ്പാക്കരുത്. കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം. ദേഷ്യം അടങ്ങിയ ശേഷം വിവേകപൂർവം ചിന്തിക്കുക. എന്താ അല്ലേ സ്വന്തം വാക്കുകളൊന്നും ആയിരിക്കില്ല, എവിടെന്നെങ്കിലും എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് അവൻ ചെയ്തതറിഞ്ഞില്ലേ? ആ പെൺകുട്ടിയുടെ വീട്ടിൽ കടന്നു കയറി കയ്യിലിരുന്ന ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ബോധം കെടുത്തിയതിന് ശേഷം കഴുത്തറുത്ത് കൊല്ലുകയാണ് ചെയ്തത്. അവൻ്റെ പോസ്റ്റാണിത്. ഇതാണ് ഇപ്പോൾ വളർന്നു വരുന്ന നമ്മുടെ യുവ തലമുറയുടെ ചിന്താഗതി. അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത്. ഒരാളുടെ ജീവിതം അവസാനിപ്പിക്കുകയും ഒപ്പം സ്വയം നശിക്കുകയും കൂടെ ചെയ്യുകയാണ് എന്ന ബോധ്യം ഇവർക്കില്ല. എത്ര വയസ്സ് കാണും കൂടിപ്പോയാൽ? ഇവരാരും ആകാശത്തുനിന്ന് നൂല് കെട്ടി ഇറക്കപ്പെടുന്നവരല്ല എന്നോർക്കണം. അത്രയും വരെ വളർന്നു വരുന്നതിൻ്റെ പിന്നിൽ മാതാപിതാക്കളുടെ എത്ര വർഷത്തെ പ്രയത്നം കാണുമെന്നോർക്കുക. അതെല്ലാം ഒരൊറ്റ നിമിഷത്തെ പെട്ടെന്നുള്ള കോപത്തിൽ തീർക്കുന്നവരായി മാറിയിരിക്കുന്നു നമ്മുടെ ചെറുപ്പക്കാർ. തീർച്ചയായിട്ടും മദ്യവും മയക്കുമരുന്നുമൊക്കെ ഇത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടാവാം. ഇപ്പോഴും മലയാളി ബോധവാന്മാരായിട്ടില്ല. ദിനം പ്രതി പിടിക്കപ്പെടുന്ന മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം മാത്രം എടുത്താൽ മതി. നമ്മുടെ ഈ കേരളം, ഈ കൊച്ചു കേരളം എത്രമാത്രം അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.